മൊഴിയഴക് മലയാള ഭാഷയുടെ കതിരും പതിരും തിരയുന്ന പരിപാടി. ഏതാശയവും പ്രകടമാവും വിധം നാം ഇന്ന് എഴുതുകയും പറയുകയും ചെയ്യുന്ന അവസ്ഥകളിലേക്ക് നമ്മുടെ ഭാഷകൾ സംസ്കരിക്കപ്പെട്ടെത്തിയതിന് പിന്നിൽ സാമൂഹികവും രാഷ്ട്രീയവുമായ നിരവധി കാരണങ്ങളുണ്ട്. ഭാരതീയ ഭാഷകളിൽ പലതും ഭക്തിപ്രസ്ഥാനത്തോടൊപ്പമാണ് വികസനത്തിൻ്റെ ആദ്യപാത പിന്നിട്ടത്. ഏതാണ്ട് 7-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ നീണ്ടുനിന്നു ഭക്തിപ്രസ്ഥാനം. ആര്യന്മാർ സംസാരിച്ചിരുന്ന സംസ്കൃതവും ദക്ഷിണേന്ത്യയിൽ ദ്രാവിഡർ സംസാരിച്ചിരുന്ന മൂലദ്രാവിഡവുമാണ് മിക്ക ഭാരതീയ ഭാഷകളുടെയും മൂലകുടുംബങ്ങൾ. ഹിന്ദി, മറാഠി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സംസ്കൃതത്തിൻ്റെ ആദ്യകാല രൂപമായ പ്രാകൃതത്തിൽ നിന്ന് രൂപം കൊണ്ടവയാണ്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയവ മൂലദ്രാവിഡത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നവയും. ഇന്ന് നാം വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന മലയാളത്തിൻ്റെ വാക്യഘടനയും പദശൈലിയും 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണം, മഹാഭാരതം തുടങ്ങിയ സംസ്കൃത കാവ്യങ്ങളുടെ പരാവർത്തനത്തിലൂടെയോ പുനഃസൃഷ്ടികളിലൂടെയോ രൂപം കൊണ്ടതാണ്. എഴുത്തച്ഛൻ നമ്മുടെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ലക്ഷണമൊത്ത പ്രതിനിധിയും മലയാള ഭാഷയുടെ പിതാവുമായി മാറിയത് അങ്ങനെയാണ്. എഴുത്തച്ഛനു ശേഷം ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരും പിന്നീട് ചമ്പൂകാരന്മാരും ഇരയിമ്മൻ തമ്പിയും ഉണ്ണായി വാര്യരുമൊക്കെ മലയാള ഭാഷയെ പുതിയ പടവുകളിലേക്ക് ആനയിച്ചു. പക്ഷേ ഭാഷാഗദ്യത്തിൽ ജനകീയമായ ഒരു കുതിച്ചുചാട്ടം സാധ്യമായത് നവോത്ഥാന കാലത്താണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്തോടെ വിദേശികളും സ്വദേശികളുമായ ക്രിസ്ത്യൻ മിഷണറിമാർ മതപ്രചാരണാർത്ഥം നടത്തിയ ഭാഷാപ്രവർത്തനങ്ങളാണ് പുതിയ മുന്നേറ്റത്തിന് ആവേഗം നൽകിയ പ്രധാന ഘടകം. ഇതിന് സഹായകമായത് അച്ചടിവിദ്യയും പത്രമാസികകളുടെ പ്രചാരണവുമാണ്. ഭക്തിപ്രസ്ഥാനം ഭാരതത്തിലെ പ്രാദേശിക സാഹിത്യത്തിലെ പദ്യശാഖയെ സമ്പന്നമാക്കിയ പോലെ മിഷണറി പ്രസ്ഥാനം ഗദ്യശാഖയെ സമ്പുഷ്ടമാക്കി മാറ്റി. പാശ്ചാത്യ മിഷണറിമാരുടെ വരവോടെയാണ് മലയാളത്തിൻ്റെ വ്യാകരണശാഖ സമ്പന്നമായത്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്, അർണോസ് പാതിരി, റോബർട്ട് ട്രെമണ്ട്, ജോർജ് മാത്തൻ തുടങ്ങിയവരായിരുന്നു മുൻഗാമികൾ. 1851 ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റിൻ്റെ മലയാള ഭാഷാ വ്യാകരണം പ്രസിദ്ധീകൃതമായി. അനന്തരകാല വൈയാകരണന്മാരായ കോവിണ്ണി നെടുങ്ങാടിയും കേരളപാണിനിയുമെല്ലാം ഗുണ്ടറ്റിനോടുള്ള കടപ്പാട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ അച്ചടിവിദ്യയ്ക്ക് അടിസ്ഥാനമിട്ടതും ക്രൈസ്തവ മിഷണറിമാരാണ്. മലയാള ഭാഷയിലെ ആദ്യ ഗ്രന്ഥം മുദ്രണം ചെയ്തത് റോമിലെ സർവഭാഷാ മുദ്രാലയത്തിലാണ്. 1772 അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം എന്ന ഈ കൃതിയുടെ കർത്താവ് ക്ലമന്റ് പിയാനിയോസ് പാതിരിയായിരുന്നു. മലയാള ലിപിയിൽ അച്ചടി കേരളത്തിലേക്ക് വരാൻ പിന്നെയും ഏറെക്കാലമെടുത്തു. 1821 ഡോക്ടർ ബെഞ്ചമിൻ ബെയ്ലി സ്വന്തമായി നിർമ്മിച്ച അച്ചുകളുമായി മരം കൊണ്ട് സ്ഥാപിച്ച കോട്ടയത്തെ CMS പ്രസ്സാണ് കേരളത്തിലെ ആദ്യത്തെ മുദ്രണാലയം. 1829 ബൈബിൾ പുതിയ നിയമവും 1842 സമ്പൂർണ ബൈബിളും ഇവിടെ നിന്ന് പ്രസിദ്ധീകൃതമായി. അതുവരെ നിലവിലിരുന്ന ചതുരവടിവിലുള്ള അക്ഷരങ്ങൾക്ക് പകരം ഇന്നത്തെ രൂപത്തിലുള്ള മലയാളം ടൈപ്പുകൾ ആദ്യമായി അവതരിപ്പിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. കേരളത്തിൽ പത്രപ്രവർത്തനത്തിന് തുടക്കമിട്ടതും മിഷണറിമാർ തന്നെ. 1847 ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച രാജ്യസമാചാരമാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം. മതകാര്യങ്ങളായിരുന്നു ഉള്ളടക്കം. പിന്നീട് വന്ന പശ്ചിമോദയം വിജ്ഞാനപ്രദമായ ലേഖനങ്ങളോടെയാണ് പുറത്തിറങ്ങിയത്. ആദ്യകാല നിഘണ്ടുക്കൾ, ആദ്യത്തെ ശാസ്ത്രഗ്രന്ഥങ്ങൾ തുടങ്ങിയവയുമുണ്ട് ക്രിസ്ത്യൻ മിഷണറിമാരുടെ സംഭാവനകളായി. മതപ്രചരണവും മതപരിവർത്തനവുമായിരുന്നു മിഷണറിമാരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെങ്കിലും ആദ്യകാല മലയാള ഗദ്യത്തിൻ്റെ വികാസ ചരിത്രമായിരുന്നു അതിൻ്റെ പരോക്ഷ ഫലം. നിങ്ങൾ കേട്ടത് മൊഴിയഴക്, രചന അവതരണം പ്രീതി ജോസഫ്.